السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، مجلس النعمة إلى آدرنيراي سيد مار علماء سهودرنا ഫതുഹുൽ മുഈൻ പാർട്ട് 49 ഉളു മുറിയുന്ന കാര്യങ്ങൾ. വസാലിസുഹ, ഉളു മുറിയുന്ന കാരണങ്ങളിൽ നിന്ന് മൂന്നാമത്തേത് മസ്സു ഫർജ് ആദമിയൻ, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്തെ തൊടലാണ്. ഔ മഹല്ലി ഖത്ഇഹി, അതല്ലെങ്കിൽ ഗുഹ്യസ്ഥാനം മുറിഞ്ഞ സ്ഥലത്തെ തൊടലാണ്. വലൗലി മയ്യത്തിൻ, അത് മയ്യത്തിനുള്ളതാണെങ്കിലും ശരി. ഔ സഗീരിൻ, അതല്ലെങ്കിൽ ചെറിയ കുട്ടിക്കുള്ളതാണെങ്കിലും ശരി. മയ്യത്തിൻ്റെതാണെങ്കിലും ചെറിയ കുട്ടിയുടേതാണെങ്കിലും ശരി. ഖുബലൻ കാനൽ ഫർജു ഔദുബറൻ, ഗുഹ്യസ്ഥാനം മുന്തുവാരമാകട്ടെ അല്ലെങ്കിൽ പിന്തുവാരമാകട്ടെ. മുത്തസിലൻ ഔ മഖ്തൂഉൻ, അത് ചേർന്ന് നിൽക്കുന്നതോ മുറിക്കപ്പെട്ടതോ ആവട്ടെ, രണ്ടായാലും ശരി. ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണോ എന്നാലും മുറിയും, ശരീരത്തിൽ നിന്ന് മുറിക്കപ്പെട്ട അവസ്ഥയിലാണോ എങ്കിലും മുറിയും. അതും തൊട്ടാൽ ഇല്ലാമാ കുത്തി അഫിൽ ഖിത്താനി, ചേലാകർമ്മം ചെയ്യുന്ന സമയത്ത് മുറിക്കപ്പെടുന്ന ഒന്നൊഴിച്ച്. അപ്പോൾ ചേലാകർമ്മം ചെയ്യുന്ന സമയത്ത് മുറിച്ചു കളയുന്ന ചർമ്മഭാഗം, തൊലിയുടെ ഭാഗം തൊട്ടാൽ ഒന്നും മുറിയുകയില്ല. വന്നാഖിളു മിനദ്ദുബിരി, മലദ്വാരത്തിൽ നിന്ന് ഉളുഇനെ മുറിക്കുന്ന ഭാഗം. മുൽത്തക്കൽ മംഫദി, മലദ്വാരത്തിൻ്റെ ചുരുളുകൾ ഒരുമിച്ചു കൂടുന്ന സ്ഥലമാണ്. മലദ്വാരത്തിൻ്റെ ചുരുളുകൾ ഒരുമിച്ചുകൂടിയ ആ സ്ഥലമാണ്. വമിൻ കുബിലിൽ മർഅത്തി, പെണ്ണിൻ്റെ, സ്ത്രീയുടെ യോനിയിൽ നിന്ന് ഉളുഇനെ മുറിക്കുന്ന ഭാഗം. മുൽത്തഖ സുഫുറൈഹ, ആ യോനിയുടെ രണ്ട് ചുണ്ടുകൾ സന്ധിക്കുന്ന സ്ഥലമാണ് അരൽ മംഫദി. യോനി മുഖത്ത്, യോനി മുഖത്തിൻ്റെ മേൽ ആ യോനിയുടെ രണ്ട് ചുണ്ടുകൾ സന്ധിക്കുന്ന സ്ഥലമാണ്. ഇതാണ് സ്ത്രീകളുടെ യോനിയിൽ നിന്ന് ഉളുഇനെ തൊട്ടാൽ ഉളു മുറിയുന്ന ഭാഗം. ലാമാ വറാഅഹുമ, ഇത് രണ്ടിൻ്റെയും അപ്പുറം ഉള്ളതല്ല. പുരുഷന്റെ മലദ്വാരമാണെങ്കിലും സ്ത്രീയുടെ യോനി മുഖമാണെങ്കിലും ഇത് ഈ പറയുന്നതിൻ്റെ അപ്പുറമുള്ള ഭാഗത്തെ തൊട്ടാൽ ഉളു മുറിയുകയില്ല. ഏതുപോലെ തന്നെ കമഹല്ല് ഖിതാനിഹ, ലാമാ വറാഅഹുമ, ഇത് രണ്ടും അല്ലാത്തത് അല്ല, അത് രണ്ടിൻ്റെയും അപ്പുറത്തുള്ളത് അല്ല. അതേതുപോലെ കമഹല്ല് ഖിതാനിഹ, ഈ സ്ത്രീയുടെ ചേലാകർമ്മം ചെയ്യുന്ന ആ സ്ഥലം പോലെ.
അത് തൊട്ട വുളു മുറിയുകയില്ല. അതല്ലെങ്കിൽ സ്ത്രീയുടെ ചേലാക്രമം ചെയ്യുന്ന സ്ഥലം തൊട്ടാൽ വുളു മുറിയാത്തതുപോലെ തന്നെ ഇത് രണ്ടുമല്ലാത്ത സ്ഥലത്തെ തൊട്ടാൽ വുളു മുറിയുകയില്ല. നഅം യുന്തബുൽ വുളു, എങ്കിലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. മിമ്മസ്സി നഹവിൽ ആനത്തി, ഗുഹ്യരോമം പോലോത്തതിനെ തൊട്ട കാരണത്താൽ വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വബാത്തിനിൽ അല്യത്തി, ചന്തിയുടെ ഉൾഭാഗം തൊട്ടതിനാലും. വൽ ഉൻസയൈന്, രണ്ട് വൃഷ്ണങ്ങൾ തൊട്ടതിനാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വശായിരിൻ നബത്ത ഫൗക ദക്കരിൻ, ലിംഗത്തിൻ്റെ മുകളിൽ മുളച്ച മുടിയെ സ്പർശിച്ചത് കാരണത്താലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വ അസ്ലി ഫഹ്ദിൻ, തുടയുടെ മുരടിനെ തൊടുക, അതിനാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വലംസി സഗീറത്തിൻ, ചെറിയ പെൺകുട്ടിയെ സ്പർശിച്ചതിനാലും തൊട്ടതിനാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വ അമ്രത, താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടിയെ തൊട്ടതിനാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വ അബ്റസ, വെള്ളപ്പാണ്ട് രോഗിയെ സ്പർശിച്ചതിനാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വ യഹൂദിയൻ, യഹൂദിയനെ സ്പർശിച്ചതിനാലും ജൂതനെ, ജൂതൻ എന്ന് ഉപാധിയില്ല, ഏതു കാഫറിനെ സ്പർശിച്ചാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. അപ്പോൾ വുളു ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്താൽ വുളു വീണ്ടും ചെയ്യൽ സുന്നത്തുണ്ട്. വമിൻ നഹവി ഫസ്തിൻ, കൊത്തിവെക്കൽ പോലോത്തതിനാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. കൊത്തിക്കുക, കൊമ്പ് വെക്കുക പോലോത്ത കാര്യങ്ങൾ. വനതിരിമ്പി ശഹവത്തിൻ, വികാരത്തോടുകൂടെ നോക്കൽ കാരണത്താലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വലോ ഇല മഹ്റമിൻ, അത് തനിക്ക് വിവാഹ ബന്ധം നിഷിദ്ധമായവരെ കൊള്ളയാണെങ്കിലും ശരി നോക്കിയാൽ വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും വികാരത്തോടുകൂടെ. വ തലഫുളിമ്പി മഅസിയത്തിൻ, തെറ്റുകൊണ്ട് മൊഴിഞ്ഞ കാരണത്താലും അതുപോലത്തെ കാര്യങ്ങളാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വഗളബിൻ, ദേഷ്യം പോലോത്തതിനാലും, ദേഷ്യപ്പെടുക പോലോത്തതിനാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വഹംലി മയ്യത്തിൻ വ മസ്സിഹി, മയ്യത്തിനെ ചുമന്നതിനാലും അതിനെ സ്പർശിച്ചതിനാലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വഖസ്സി ലുഫിരിൻ, നഖം വെട്ടുക. വശാരിബിൻ, മീശ വെട്ടുക. വഹൽഖി റഅ്സിഹി, തൻ്റെ തലമുടി കളയുക. ഇവ പോലോത്തതിനാലും വുളു ചെയ്യൽ സുന്നത്താക്കപ്പെടും. വുളു ഉള്ള ആൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ വീണ്ടും വുളു ചെയ്യൽ സുന്നത്തുണ്ട്. വഖറജബി ആദമിയൻ, മനുഷ്യൻ എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു. ഫറജു ബഹീമത്തി, മൃഗത്തിൻ്റെ ഗുഹ്യസ്ഥാനം,
അതുപോലെ പക്ഷികളുടെ ഗുഹ്യസ്ഥാനം ഒക്കെ അങ്ങനെ തന്നെ. ഇത് ലായുസ്തഹ, അതിന് കാരണം അവ വികാരം ജനിക്കപ്പെടുന്നവയല്ല. വമിൻ സമ്മ ജാതൻ നദുറു ഇലേഹി, വികാരം തോന്നപ്പെടുന്നവയല്ല ഈ മൃഗത്തിൻ്റെ ഗുഹ്യസ്ഥാനം എന്നതു കാരണമായിട്ടാണ് ജാതൻ നദുറു ഇലേഹി അതുകൊണ്ട് നോക്കൽ അനുവദനീയമായത്. അപ്പം മൃഗത്തിൻ്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കൽ അനുവദനീയമാണ്, കാരണം സാധാരണഗതിയിൽ വികാരം തോന്നപ്പെടുന്നവയല്ല അത്. അതുകൊണ്ട് അമ്മ തൊട്ടാലും ഉപമുറിയുകയില്ല. ബി ബത്തിനി കഫിൻ, മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടൽ ഉപമുറിയുന്ന കാരണമാണ് ഈ ബി ബത്തിനി കഫിൻ, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊടൽ, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊടുക, അപ്പോഴാണ് ഉപമുറിയുക. അല്ലാത്ത ശരീരഭാഗങ്ങളെ കൊണ്ട് തൊട്ടാൽ ഉപമുറിയുകയില്ല. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ ഉപമുറിയും എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന് വേണ്ടി, നബി തങ്ങൾ പറഞ്ഞതിന് വേണ്ടി, മൻ മസ്സ ഫർജഹു, ഒരാൾ തൻ്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ, വഫി റിവായത്തിൻ വേറൊരു റിപ്പോർട്ടിൽ മൻ മസ്സ ദക്കറൻ, ഒരാൾ തൻ്റെ ലിംഗത്തെ സ്പർശിച്ചാൽ എന്നാണ്, ഫല്യതവള്ള, അവൻ വുളു ചെയ്യട്ടെ. ഇതാണ് തെളിവ്. വബത്തിനുൽ കഫി, മുൻകൈയിൻ്റെ പള്ള എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്, വബത്തിനു വാഹത്തൈന്, അത് രണ്ട് ഉള്ളം കൈകളുടെ പള്ളയാണ്. വബത്തിനുൽ അസാബിഇ, അതുപോലെ വിരലുകളുടെ പള്ളയുമാണ്. വൽ മുൻഹരിഫു ഇലൈഹിമ, ഈ രണ്ടു വിരലുകളുടെയും ഉള്ളം കൈകളുടെയും പള്ള കൊള്ള ചെരിഞ്ഞു നിൽക്കുന്ന പാർശ്വഭാഗവുമാണ്. ഇന്ദന്തി ബാക്കിഹിമ, അവയെ കൂട്ടുമ്പോൾ മായസീരി തഹാമുലിൻ, നേരിയ അമർത്തലോടുകൂടെ, മെല്ലെ അമർത്തുമ്പോൾ അവയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഭാഗം, പാർശ്വഭാഗം, ഇവയുമാണ് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ദൂന റുഊസിൽ അസാബിഇ, വിരലുകളുടെ തലകൾ അവയെ കൂടാതെ, വിരൽ തുമ്പുകൾ ഒഴിവാണ്. വമാ ബൈന, ആ വിരലുകൾക്കിടയിലുള്ള ഭാഗവും ഒഴിവാണ് അവയെ കൂടാതെയും. വഹ്റൂഫിൽ കഫി, മുൻകൈയിൻ്റെ തെല്ലും അവയെ കൂടാതെയും, മുൻകൈയിൻ്റെ തെല്ലുകളെ കൂടാതെയും, അവയും ഈ മുൻകൈയിൻ്റെ പള്ള എന്ന് പറഞ്ഞതിൽ പെടുകയില്ല. വിരൽ തുമ്പുകൾ, വിരലുകൾക്കിടയിലുള്ള ഭാഗം, മുൻകൈയിൻ്റെ അരുഭാഗങ്ങൾ, ഇവയൊന്നും മുൻകൈയിൻ്റെ പള്ള എന്നു പറഞ്ഞതിൽ പെടുകയില്ല. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.